പുരുഷോത്തം കാഞ്ചി എക്സ്ചേഞ്ച് പ്രസന്റ്സ് ഒമാൻ ന്യൂസ്. ഒമാനിലെ വാർത്തകളും വിശേഷങ്ങളും നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് പുരുഷോത്തം കാഞ്ചി എക്സ്ചേഞ്ച്. 100 വർഷത്തെ പാരമ്പര്യമുള്ള ഒമാനിലെ ആദ്യത്തെ മണി എക്സ്ചേഞ്ച്. വി എക്സ്ചേഞ്ച് ട്രസ്റ്റ്. നമസ്കാരം. ഉസുഫുമാൻ പ്രഭാത വാർത്തകളുമായി ഷിലിൻ പൊയ്യാറ. പ്രഭാത വാർത്തകൾ നിങ്ങളിലേക്ക് എത്തിക്കുന്നത് ഒമാനിലെ ആദ്യത്തെ മണി എക്സ്ചേഞ്ച് ആയ പുരുഷോത്തം കാഞ്ചി എക്സ്ചേഞ്ച്. ഇന്ന് March 29 തിങ്കളാഴ്ച. കോവിഡ് വ്യാപനം കുറയാതെ ഒമാൻ. 2249 പേർക്ക് കൂടി രോഗം സ്ഥിരീകരിച്ചു. കഴിഞ്ഞ വ്യാഴാഴ്ച മുതൽ ശനിയാഴ്ച വരെയാണ് ഇത്രയും പേർ രോഗബാധിതരായത്. ഇതോടെ മൊത്തം രോഗികളുടെ എണ്ണം 1,56,087 ഉയർന്നു. 1,684 പേർക്ക് കൂടി രോഗം ഭേദമായി. 1,42,420 പേരാണ് ഇതുവരെ രോഗമുക്തരായത്. 11 പേർ കൂടി മരണപ്പെട്ടതോടെ ആകെ മരിച്ചവരുടെ എണ്ണം 1,661. മരണപ്പെട്ടവരിൽ 1,200 പേരും സ്വദേശികളാണ്. 65 പേരെ കൂടി ആശുപത്രികളിൽ പ്രവേശിപ്പിച്ചു. 466 പേരാണ് ആശുപത്രികളിൽ ഇപ്പോൾ ചികിത്സയിലുള്ളത്. ഇതിൽ 145 പേർ തീവ്രപരിചരണ വിഭാഗത്തിലാണ്. പുതിയ രോഗികളിൽ 1,176 പേരും മസ്കർ കൗണ്ടേറ്റിൽ നിന്നുള്ളവരാണ്. സാധുതയില്ലാത്ത കുടിയേറ്റ രേഖകളുമായി ഒമാനിൽ താമസിക്കുന്നവർക്ക് പിഴ കൂടാതെ രാജ്യം വിടുന്നതിനുള്ള പുതുമാപ്പിന്റെ കാലാവധി March 31, അതായത് ഈ വരുന്ന ബുധനാഴ്ച അവസാനിക്കുകയാണ്. പുതുമാപ്പിന്റെ കാലാവധി അവസാനിക്കാൻ 2 ദിവസം മാത്രം ബാക്കി നിൽക്കെ ഇനിയൊരു ദീർഘിപ്പിക്കൽ ഉണ്ടാകില്ല എന്ന് അധികാരികൾ അസന്നിഗ്ധമായി പ്രഖ്യാപിച്ചു കഴിഞ്ഞിരിക്കുകയുമാണ്. ഇതുവരെ ഏകദേശം 65,000 പേരാണ് രജിസ്റ്റർ ചെയ്തത്. 4,000 ഇന്ത്യക്കാരാണ് രജിസ്ട്രേഷൻ ചെയ്തിട്ടുള്ളത്. ഇതിൽ മലയാളികളാകട്ടെ 500 താഴെ മാത്രമാണ്. ഇനിയും ധാരാളം ആളുകൾ രജിസ്റ്റർ ചെയ്യാനുണ്ടെന്നാണ് പറയപ്പെടുന്നത്. അടുത്ത കാലത്തൊന്നും ഇത്തരത്തിലുള്ള ഒരു സൗജന്യം ലഭിക്കാൻ സാധ്യതയില്ലാത്ത സാഹചര്യത്തിൽ കുടിയേറ്റ രേഖകളുടെ കാലാവധി കഴിഞ്ഞവർ ഇനിയും രജിസ്റ്റർ ചെയ്യാൻ ബാക്കിയുണ്ടെങ്കിൽ ബുധനാഴ്ചയ്ക്കകം മിനിസ്ട്രിയുടെ വെബ്സൈറ്റ് വഴിയോ സനദ് സെന്റർ വഴിയോ എംബസിയിൽ എത്തിയോ രജിസ്റ്റർ ചെയ്യണമെന്ന് അഭ്യർത്ഥിക്കുന്നതായി ഇന്ത്യൻ സോഷ്യൽ ക്ലബിന്റെ സാമൂഹ്യക്ഷേമ വിഭാഗം സെക്രട്ടറി PM ജാബിർ അഭ്യർത്ഥിച്ചു. മിനിസ്ട്രിയുടെ അനുമതി ലഭിച്ചാൽ June 30 രാജ്യം വിട്ടാൽ മതിയെന്ന സൗകര്യവുമുണ്ട്. ഈ അവസരം പാഴാക്കാതിരിക്കണമെന്നും PM ജാബിർ കൂട്ടിച്ചേർത്തു. അന്തർദേശീയ വനിതാ ദിനത്തിന്റെ ഭാഗമായി ഒമാനിലെ ആദ്യ ധനവിനിമയ ഇടപാട് സ്ഥാപനമായ പുരുഷോത്തം കാഞ്ചി എക്സ്ചേഞ്ച് ലൈഫ് ഇൻ ഒമാൻ ഫേസ്ബുക്ക് പേജുമായി ചേർന്ന് സംഘടിപ്പിച്ച മത്സരത്തിലെ വിജയികളെ പ്രഖ്യാപിച്ചു. ജീവിതത്തിൽ സ്വാധീനിച്ച വനിത എന്ന വിഷയത്തിലെ കുറിപ്പെഴുത്ത് മത്സരത്തിൽ 100 ആളുകൾ പങ്കെടുത്തു. ബിജു വർഗീസ്, ഷെറി, ജുമി സിയാദ്, സൈനുദ്ദീൻ പാടൂർ, ഷൈല ഗോഡ്ല, KR രാജേഷ്, മോൻസി ജോൺ എന്നിവരാണ് സമ്മാനത്തിന് അർഹരായവർ. ഒരു മത്സരം എന്നതിനേക്കാൾ ഹൃദയസ്പർശിയായ പല അനുഭവങ്ങളും അറിയാൻ സാധിച്ചെന്നും മനുഷ്യജീവിതത്തിൽ മാതാവിനും അധ്യാപകർക്കുമുള്ള സ്വാധീനം എത്രയോ വലുതാണെന്ന് മനസ്സിലാക്കാൻ ഇത് സഹായിച്ചതായും പുരുഷോത്തം കാഞ്ചി എക്സ്ചേഞ്ചിന്റെ ജനറൽ മാനേജർ സുബിൻ ജെയിംസും ഹെഡ് ഓഫ് ഓപ്പറേഷൻസ് ബിനോയ് സൈമൺ വർഗീസും പറഞ്ഞു. സ്വകാര്യ കമ്പനികളും സ്ഥാപനങ്ങളും സാധനങ്ങളുടെയും ഉൽപ്പന്നങ്ങളുടെയും ബാർകോഡിൽ മാറ്റങ്ങൾ വരുത്തുമ്പോൾ ഉപഭോക്തൃ സംരക്ഷണ അതോറിറ്റിയുമായി ഏകോപനം നടത്തണമെന്ന് ഒമാൻ ചേംബർ ഓഫ് കൊമേഴ്സ്. മൂല്യവർദ്ധിത നികുതി നടപ്പിൽ വരുത്തുന്നതിന് മുന്നോടിയായാണ് ഈ നിർദ്ദേശം. ഒമാനിൽ കോവിഡ് വ്യാപനം പ്രതിരോധിക്കാൻ പ്രഖ്യാപിച്ച രാത്രി യാത്രാ വിലക്ക് നിലവിൽ വന്നു. April 8 വരെയുള്ള 10 ദിവസത്തേക്കാണ് രാത്രി 8 മുതൽ പുലർച്ചെ 5 വരെ വിലക്ക് ഏർപ്പെടുത്തിയിരിക്കുന്നത്. ഞായറാഴ്ച രാത്രി 8 നിരത്തുകൾ വിജനമായി. 7:30 പോലീസ് പെട്രോളിംഗ് വാഹനങ്ങൾ നിരത്തുകളിലിറങ്ങി മുന്നറിയിപ്പുകൾ നൽകുകയും ചെയ്തു. ഡ്രോണുകൾ ഉപയോഗിച്ച് നിരീക്ഷണം നടത്തുമെന്ന് ആരോപി അറിയിച്ചിട്ടുണ്ട്. നിയമലംഘനങ്ങളില്ലെന്ന് ഉറപ്പാക്കുന്നതിന് ഗവൺഡേറ്റുകളിലടക്കം വിവിധ പ്രദേശങ്ങളിൽ റോയലമൻ പോലീസും മറ്റ് സുരക്ഷാ വിഭാഗങ്ങളും ചെക്ക് പോയിന്റുകൾ സ്ഥാപിച്ചിട്ടുണ്ട്. വിമാനത്താവളങ്ങളിലേക്ക് പോകുന്നവർക്കും ഇറങ്ങുന്നവർക്കും ഇളവുകളുണ്ട്. യാത്രക്കാരെ കൊണ്ടുവിടാനും സ്വീകരിക്കാൻ പോകുന്നതിനും ഒരാൾക്കൊപ്പം പോകാനും അനുമതിയുണ്ട്. ഇവർ ചെക്ക് പോയിന്റുകളിൽ വിമാന ടിക്കറ്റ് തെളിവായി കാണിച്ചാൽ മതി. വസന്തത്തിന്റെ വരവറിയിച്ചുകൊണ്ട് ജബലക്ഥർ മലനിരകളിൽ പനിനീർ പൂക്കൾ വിരിഞ്ഞു തുടങ്ങി. ഇവിടുത്തെ കർഷകരുടെ പ്രധാന വരുമാന മാർഗങ്ങളിലൊന്നായ പനിനീർ പൂക്കൾ തോട്ടങ്ങളിലും വീട്ടുമുറ്റത്തുമെല്ലാം പൂത്തു നിൽക്കുന്ന മനോഹരമായ കാഴ്ച ആസ്വദിക്കാൻ സഞ്ചാരികൾ ഇനി എത്തി തുടങ്ങും. പനിനീർ പൂവിന് പിന്നാലെ മറ്റു വിളകളും വൈകാതെ പൂവിടാനും കായ്ക്കാനും ആരംഭിക്കും. മസ്കറ്റിൽ നിന്നും 160 km ദൂരെയുള്ള ജബലക്ഥറിൽ ഗൾഫ് മുഴുവൻ വേനൽ ചൂടിൽ കത്തിയാളുന്ന മാസങ്ങളിൽ സുഖകരമായ കാലാവസ്ഥയാണ് അനുഭവപ്പെടുക. തണുപ്പുകാലങ്ങളിൽ 0 ഡിഗ്രിക്ക് താഴെ വരാറുള്ള ഇവിടെ March മുതൽ September വരെയുള്ള വേനൽക്കാലത്ത് 25 ഡിഗ്രിക്കും 35 ഡിഗ്രി സെൽഷ്യസിനും ഇടയിലാണ് ചൂട് അനുഭവപ്പെടാറ്. ജബലക്തറിലെ കാർഷിക സീസണ് തുടക്കം കുറിച്ചുകൊണ്ട് മൗണ്ട് റോസ് എന്നറിയപ്പെടുന്ന പനിനീർ പൂക്കളാണ് ആദ്യം വിരിയുക. മാർച്ച് അവസാന വാരം മുതലാണ് പൂക്കൾ മുട്ടിട്ട് തുടങ്ങുക. മസ്കറ്റ് സലാല റൂട്ടിൽ അധിക സർവീസ് നടത്തുമെന്ന് മുവസലത്ത് അറിയിച്ചു. രാത്രി യാത്രാ വിലക്ക് മുൻനിർത്തി April 8 വരെയാണ് അധിക സർവീസ് ഉണ്ടാവുക. രാവിലെ 6 സർവീസ് ആരംഭിക്കുക. റോയൽ ആശുപത്രിയിൽ അപൂർവ ശസ്ത്രക്രിയ നടന്നു. 8 പ്രായമുള്ള പെൺകുട്ടിയുടെ വയറ്റിൽ നിന്നും മറ്റൊരു ഗർഭസ്ഥ ശിശുവിനെയാണ് ശസ്ത്രക്രിയയിലൂടെ പുറത്തെടുത്തത്.
ഗർഭാവസ്ഥയിൽ ഇരട്ട ഭ്രൂണങ്ങളിലൊന്ന് പൊക്കിൽ കുടി വഴി മറ്റൊന്നിന്റെ അകത്ത് പ്രവേശിക്കുന്ന ഫസ്റ്റ് ഇൻ ഫെറ്റു എന്ന അവസ്ഥയാണ് ഇത്തരത്തിലുള്ള അപൂർവ ഗർഭത്തിന് കാരണം. റോയൽ ആശുപത്രിയിലെ പീഡിയാട്രിക് സർജറി വിഭാഗം മേധാവി ഡോക്ടർ മുഹമ്മദ് അൽ സജ്വാനിയുടെ നേതൃത്വത്തിലാണ് ശസ്ത്രക്രിയ നടന്നത്. 5 ലക്ഷം ജനനങ്ങളിൽ ഒന്ന് എന്ന തോതിൽ സംഭവിക്കുന്ന അപൂർവ അവസ്ഥയാണ് ഫെറ്റ് ഇൻ ഫെറ്റു. പ്രത്യേക സാമ്പത്തിക മേഖലകളിലെയും ഫ്രീ സോണുകളിലെയും പദ്ധതികൾക്ക് പാരിസ്ഥിതിക അനുമതി നൽകുന്നത് സംബന്ധിച്ച പുതിയ മാർഗനിർദ്ദേശങ്ങൾ പുറപ്പെടുവിച്ചു. പബ്ലിക് അതോറിറ്റി ഫോർ സ്പെഷ്യൽ എക്കണോമിക് സോൺ ആൻഡ് ഫ്രീ സോൺ ചെയർമാൻ ഡോക്ടർ അലി അൽ മസൂദ് അൽ സുനൈദിയാണ് നിർദ്ദേശങ്ങൾ പുറപ്പെടുവിച്ചത്. ആതുര സേവന രംഗത്ത് ചുരുങ്ങിയ കാലം കൊണ്ട് വ്യക്തിമുദ്ര പതിപ്പിച്ച പ്രവാസി പാലിയേറ്റീവ് സ്തുത്യർഹമായ സേവന പ്രവർത്തനങ്ങളുമായി 1-ാം വാർഷികത്തിന്റെ നിറവിലേക്ക്. സേവനമാർഗങ്ങളും പ്രവർത്തനങ്ങളും കൂടുതൽ പേരിലേക്ക് എത്തിക്കുന്നതിനായി നടത്തുന്ന ഓൺലൈൻ വാർഷികത്തിലേക്ക് കലാസാഹിത്യ മേഖലയിൽ നിന്നുള്ള താൽപര്യമുള്ള വ്യക്തികൾ, പരിപാടികൾ അവതരിപ്പിക്കുന്നതിന് താൽപര്യമുള്ളവർ ഇനി പറയുന്ന നമ്പറിൽ ബന്ധപ്പെടുക. 9946556553 9895881230. ലുലു ഹൈപ്പർമാർക്കറ്റിന്റെ 206th ഹൈപ്പർമാർക്കറ്റ് ഇന്തോനേഷ്യയിലെ ബാന്തൻ പ്രവിശ്യയിലെ ചിമോണയിൽ പ്രവർത്തനം ആരംഭിച്ചു. പ്രകൃതി സംരക്ഷിക്കുന്നതിനും കാലാവസ്ഥാ വ്യതിയാനം നേരിടുന്നതിനും സൗദി ഗ്രീൻ, മിഡിൽ ഈസ്റ്റ് ഗ്രീൻ എന്നീ സംരംഭങ്ങൾ ഉടൻ ആരംഭിക്കുമെന്ന് സൗദി കിരീടാവകാശി അമീർ മുഹമ്മദ് ബിൻ സൽമാൻ പറഞ്ഞു. UAE ഭൂമിശാസ്ത്രത്തിലും ചരിത്രത്തിലും രേഖപ്പെടുത്തിയ സ്ഥലങ്ങളും സ്ഥാനങ്ങളും അക്ഷരമാലാക്രമത്തിൽ ക്രോഡീകരിച്ചുള്ള പദശേഖരം നാഷണൽ ആർക്കൈവ്സ് പ്രസിദ്ധീകരിച്ചു. ബഹ്റൈനിൽ സ്വകാര്യ മേഖലയിലെ തൊഴിലാളികളുടെ വേതന സംരക്ഷണ സംവിധാനം 1 മുതൽ പ്രാബല്യത്തിൽ വരുമെന്ന് തൊഴിൽ സാമൂഹ്യക്ഷേമ മന്ത്രി അറിയിച്ചു. കുവൈറ്റ് പാർലമെന്റ് യോഗം നിശ്ചയിച്ചിട്ടുള്ള ചൊവ്വ ബുധൻ ദിവസങ്ങളിൽ 32 MPs പാർലമെന്റ് സെഷൻ ബഹിഷ്കരിക്കുമെന്ന് മുന്നറിയിപ്പ് നൽകി. ടെൻഡർ നടപടികളില്ലാതെ സർക്കാരിന് വൻകിട പദ്ധതികളിലൂടെ കരാർ ഊരാലുങ്കൽ ലേബർ കോൺട്രാക്ട് സൊസൈറ്റിക്ക് ലഭിച്ചിരുന്നത് മുഖ്യമന്ത്രിയുടെ മുൻ പ്രിൻസിപ്പൽ സെക്രട്ടറി ശിവശങ്കറും അഡീഷണൽ പ്രൈവറ്റ് സെക്രട്ടറി CM രവീന്ദ്രനും വഴിയാണെന്ന് സ്വപ്ന സുരേഷിന്റെ മൊഴി. നിയമസഭാ തെരഞ്ഞെടുപ്പിന് 1 വാരം മാത്രം ബാക്കി നിൽക്കെ രാഷ്ട്രീയ കേരളം ഉദ്വേഗമുനയിൽ. 140-ൽ 100-ലേറെ മണ്ഡലങ്ങളിലും അക്ഷരാർത്ഥത്തിൽ തീപാറും പോരാട്ടമാണ് നടക്കുക. 84 മണ്ഡലങ്ങളിൽ വിവിധ മുന്നണികൾ സ്ഥാനാർത്ഥികൾ ബലാബല പോരാട്ടത്തിലുമാണ്. ഇരട്ടവോട്ട് വിവാദത്തിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ തിങ്കളാഴ്ച ഹൈക്കോടതിയിൽ മറുപടി നൽകും. നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ അവസാന ലാപ്പിലും ശബരിമല സ്ത്രീ പ്രവേശനം ചർച്ചയാക്കിക്കൊണ്ട് UDFഉം BJPയും. റൊമാനിയ റിയാലിന് 187.70 ഇന്ത്യൻ രൂപയാണ് ഇന്നത്തെ വിനിമയ നിരക്ക്. നിരക്കുകൾ മാർക്കറ്റ് വ്യതിയാനങ്ങൾക്ക് വിധേയം. മസ്കറ്റ് കൗണ്ടേറ്റിൽ ഇന്ന് അനുഭവപ്പെടാവുന്ന കൂടിയ ചൂട് 38°C, കുറഞ്ഞ ചൂട് 27°C. ഒരു ശിശുവിന്റെ ശരീരത്തിലും മനസ്സിലും ആത്മാവിലുമുള്ള ഏറ്റവും നല്ലതിനെ വികസിപ്പിക്കുന്നതാണ് വിദ്യാഭ്യാസം എന്നുള്ള ഗാന്ധിജിയുടെ വാക്കുകളോടുകൂടി ഇന്നത്തെ പ്രഭാത വാർത്തകളുടെ പൂർണ്ണമാവുകയാണ്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നാളത്തെ പ്രഭാത വാർത്താ ബുള്ളറ്റിനിൽ. വാർത്തകൾ അറിയുന്നതിനും അറിയിക്കുന്നതിനും ഇനി പറയുന്ന വോയിസ് ഓഫ് ഒമാന്റെ വാട്സ്ആപ്പ് നമ്പറുമായി ബന്ധപ്പെടുക. 9509069090. ഒപ്പം വോയിസ് ഓഫ് ഒമാന്റെ ഫേസ്ബുക്ക് പേജ് ലൈക്ക് ചെയ്യുകയും പിന്തുടരുകയും ചെയ്യുക. എല്ലാവർക്കും സന്തോഷപ്രദമായ ശുഭദിനം ആശംസിക്കുന്നു. നന്ദി, നമസ്കാരം. ഒമാൻ ന്യൂസ് ബ്രോട്ട് ടു യു ബൈ പുരുഷോത്തം കാഞ്ചി എക്സ്ചേഞ്ച്. ഒമാനിലെ വാർത്തകളും വിശേഷങ്ങളും. 100 വർഷത്തെ പാരമ്പര്യമുള്ള ഒമാനിലെ ആദ്യത്തെ മണി എക്സ്ചേഞ്ച്. We exchange trust. Voice of a man.